ഒരു വിരൽ തുമ്പിൽ ലോകത്തെ നിയന്ത്രിക്കുന്ന കമ്പനികളുടെ കടിഞ്ഞാൺ പിടിക്കുന്ന ഇന്ത്യക്കാർ. സാധാരണക്കാരായി ജനിച്ച് കഠിനാധ്വാനവും അർപ്പണബോധവും കൈമുതലാക്കി ജീവിതത്തിൽ ഉയർച്ചയുടെ പടവുകൾ ഓടിക്കയറിയവർ. ആഗോള ഭീമൻ ഐ ടി കമ്പനികളെ നിയന്ത്രിക്കുന്ന ഇന്ത്യൻ വംശജരെ പരിചയപ്പെടുകയാണ് നാം ഇന്ന്. ഈ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നയാളാണ് ദക്ഷിണേന്ത്യക്കാരനായ സുന്ദർ പിച്ചൈ. ഏറെക്കാലം ഗൂഗിളിൽ ജോലി ചെയ്യുകയും പിന്നീട് ആ കമ്പനിയുടെ തന്നെ മേധാവിയായി നിയമിക്കപ്പെടുകയും ചെയ്തു. തമിഴ്നാട്ടിലെ മധുര സ്വദേശിയാണ് സുന്ദർ പിച്ചൈ. ഖരഗ്പൂർ ഐ ഐ ടിയിൽ നിന്ന് വെള്ളി മെഡലോടെയാണ് അദ്ദേഹം ബിടെക് സ്വന്തമാക്കിയത്. പിന്നീട് യു എസിലെ സ്റ്റാൻഫോർഡ് സർവകലാശാലയിൽ നിന്ന് മെറ്റീരിയൽ എഞ്ചിനീയറിംഗിൽ ബിരുദാനന്തര ബിരുദം നേടി. പെൻസിൽവാനിയ സർവകലാശാലയിൽ നിന്ന് എം ബി എയും കരസ്ഥമാക്കി. 2004 ഗൂഗിളിൽ പ്രവേശിച്ച സുന്ദർ പിച്ചൈ 10 വർഷത്തിന് ശേഷം 2014 ഗൂഗിൾ സിഇഒ ആയി നിയമിതനായത്. 2014 സാങ്കേതികതയിലേക്ക് വളർന്ന ഇന്ത്യയിലുൾപ്പെടെ ഗൂഗിളിന് മികച്ച പ്രചാരണം നൽകാനും ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കാനും പിച്ചൈ വഹിച്ച പങ്ക് ചെറുതല്ല. മൈക്രോസോഫ്റ്റ് കമ്പനിയുടെ തലപ്പത്തും ഇന്ത്യക്കാരൻ തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചു കഴിഞ്ഞു. സത്യ നദല്ല. മൈക്രോസോഫ്റ്റിന്റെ സിഇഒ ആയി നിയമിതനായ ഇന്ത്യക്കാരനാണ് സത്യ നദല്ല. സ്റ്റീവ് ബാമറിന്റെ പിൻഗാമിയായി 2014 ഫെബ്രുവരി 4 അദ്ദേഹം സ്ഥാനത്ത് നിയമിതനായത്. അതിനു മുൻപ് മൈക്രോസോഫ്റ്റിന്റെ തന്നെ ക്ലൗഡ് ആൻഡ് എന്റർപ്രൈസ് ഗ്രൂപ്പിന്റെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം. ബിൽ ഗേറ്റ്സിനും സ്റ്റീവിനും ശേഷം കമ്പനിയുടെ 3-ാമത്തെ സിഇഒ ആയാണ് നദല്ല നിയോഗിക്കപ്പെട്ടത്. ഐ ബി എമ്മിന്റെ നിലവിലെ ചെയർമാനും സിഇഒയുമായ അരവിന്ദ് കൃഷ്ണയാണ് രാജ്യത്തിന്റെ പ്രൗഢി ലോകമെങ്ങുമെത്തിക്കുന്ന മറ്റൊരു വ്യക്തി. ആന്ധ്രാപ്രദേശ് സ്വദേശിയായ അദ്ദേഹം 2020 ഏപ്രിൽ മുതൽ ഐ ബി എമ്മിന്റെ സിഇഒ ആണ്. 2021 ജനുവരിയിൽ കമ്പനിയുടെ ചെയർമാൻ ചുമതലകൾ ഏറ്റെടുക്കുകയും ചെയ്തു. അഡോപ് ഇൻകോർപ്പറേഷന്റെ സിഇഒ ശാന്തനു നാരായൺ ആന്ധ്രാപ്രദേശ് സ്വദേശിയാണ്. 2007 ഡിസംബറിലാണ് അദ്ദേഹം അഡോപ് ഇൻകോർപ്പറേഷന്റെ തലപ്പത്തെത്തുന്നത്. അതിനു മുൻപ് അദ്ദേഹം കമ്പനിയുടെ പ്രസിഡന്റും ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറുമായിരുന്നു. ഹൈദരാബാദിലെ ഉസ്മാനിയ യൂണിവേഴ്സിറ്റിയിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ ബിരുദം നേടി. പിന്നീട് ഒഹിയോ ബൗളിംഗ് ഗ്രീൻ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദാനന്തര ബിരുദവും സ്വന്തമാക്കി. കാലിഫോർണിയ സർവകലാശാലയിലെ ഹാൻസ് സ്കൂൾ ഓഫ് ബിസിനസിൽ നിന്ന് എം ബി എ ബിരുദവും നേടിയെടുത്തു. ട്വിറ്ററിന്റെ സിഇഒ സ്ഥാനത്തെത്തിയിരിക്കുന്ന പരാഗ് അഗ്രവാളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. കേന്ദ്രീയ വിദ്യാലയത്തിലെ പഠനത്തിനു ശേഷം മുംബൈയിലെ ഐ ഐ ടിയിൽ ബിരുദവും നേടി. തുടർന്ന് അമേരിക്കയിലെ സ്റ്റാൻഫോർഡ് സർവകലാശാലയിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിൽ ഡോക്ടറേറ്റ് നേടിയെടുത്തു. മൈക്രോസോഫ്റ്റിലും യാഹുവിലും ജോലി ചെയ്ത ശേഷം 2011 അദ്ദേഹം ട്വിറ്ററിലെത്തിയത്. 2016 ചീഫ് ടെക്നോളജി ഓഫീസറായി. തുടർന്ന് അടുത്തിടെയാണ് അദ്ദേഹം സിഇഒ ആയി സ്ഥാനമേറ്റത്. ഇന്ത്യയുടെ അഭിമാനം വാനോളം എത്തിച്ച പെൺ സിംഹങ്ങളും ഈ പട്ടികയിലുണ്ട്. ഇലക്ട്രോണിക്സ് നിർമ്മാതാക്കളായ ഫ്ലെക്സിന്റെ സിഇഒ രേവതി അദ്വൈതിയാണ് ഈ പട്ടികയിൽ ആദ്യം എത്തിയിരിക്കുന്നത്. 2019 അദ്വൈതി ഫ്ലെക്സിന്റെ സിഇഒ ആയി ചുമതലയേൽക്കുന്നത്. കൂടാതെ ഊബർ, കാറ്റലിസ്റ്റ് ഓർഗ് എന്നീ സ്ഥാപനങ്ങളുടെ ഡയറക്ടർ ബോർഡ് അംഗം കൂടിയാണ് ഇവർ. ഇന്ത്യയിലെ ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയ ശേഷമാണ് രേവതി അദ്വൈതി അമേരിക്കയിലെത്തുന്നത്. അമേരിക്കൻ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് സ്ഥാപനമായ അരിസ്ത നെറ്റ്വർക്സിന്റെ സിഇഒ ആണ് ജയശ്രീ ഉല്ലൽ. അമേരിക്കൻ മൾട്ടിനാഷണൽ കമ്പനിയിൽ കരിയർ ആരംഭിച്ച ഇവർ 2008 സിഇഒ സ്ഥാനത്തെത്തുന്നത്. സ്നോഫ്ലേക്ക് ഇങ്ക് എന്ന സ്ഥാപനത്തിന്റെ ഡയറക്ടർ ബോർഡ് അംഗം കൂടിയാണ് ഇവർ. ഗൂഗിൾ ക്ലൗഡ് മേധാവി തോമസ് കുര്യൻ, ഫെഡെക്സ് മേധാവിയും തിരുവനന്തപുരത്തുകാരനുമായ രാജേഷ് സുബ്രഹ്മണ്യം, നോവാൾസിന്റെ നേതൃസ്ഥാനം വഹിക്കുന്ന വസന്ത് നരസിംഹൻ, ഡിലോയിറ്റ് മേധാവി പുനീത് രഞ്ജൻ, വിമിയോ മേധാവി അഞ്ജലി സൂദ് എന്നിങ്ങനെ നീളുന്നു പട്ടിക. വെബ്ഡെസ്ക്, ജനം TV.com.